அந்த பரிக்க அடண்டா. ஐயோ பரமசிரோ எல்லாம் நசிப்பிச்சு. எந்தனா நீ நேற்று தலையிட்டது? சர்க்கர வரிச்சிருந்தது என்ன காரண்டி நின்ற அடியில் ஒழிப்பிச்சேச்ச. ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. ആ സുധി, ഇവരെ പിടിച്ചോണ്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിട ഞാൻ എന്താ വല്ല ആനനോടോ തണ്ടേട്ടെ. ശർക്കര ഒട്ടി വേണമെങ്കിൽ എന്നോട് പറയാനില്ലേ? കുഞ്ഞമ്മാന്റെ മോനെ അല്ല, ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഇവിടെ ഇടൂ. ഇവിടെ ഇടുവല്ല, അവിടെ ഇടും. എവിടെയെങ്കിലും നമുക്ക് ഇട്ടാ പോരെ. ഇതെല്ലാം ഞാനും പിട്ടതാ. അല്ലെ, ഒന്ന് നന്നായി ഒതുക്കോട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല പാറ്റിയ പൈതരെ ഇനി പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്കിട്. അതെ, അതിനകത്ത് തളച്ചിരിക്കുന്ന പച്ചവെള്ളം അല്ല പനിനീരാ. വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക, എന്താ ധാരയാ? തണ്ട ഞാൻ കുത്തുട്ടോ. ഓ, ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാൻ അറിയണ്ട വേറെ അമ്മ ഉണ്ടല്ലേ. തണ്ട ആള് കൊള്ളാലോ. ഇതിപ്പോ ഇല ഇട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്ക് ആ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു, പക്ഷെ മരക്കാട് മുതലാളിയുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടണ്ടേ? ഒന്നും പേടിക്കാനില്ല, പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ ഇങ്ങനെ എത്തും. മരക്കാട് മുതലാളിയുടെ വാക്ക് വാക്കാ. കുഞ്ഞമ്മാൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. ആ പരമേശ്വരൻ വന്നല്ലോ. വന്നേ മരക്കാര് മുതലാളി നമ്മളെ ചതിച്ചു. കാശ് റെഡി ആയിട്ടില്ല. അയാള് വിചാരിച്ചെന്ന് തരാൻ പറ്റില്ലാത്ര. അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. അയ്യോ, തെക്കനാണല്ലേ, ഞാൻ പെണ്ണിന്റെ മുറച്ചിറക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ. വലുതായി പെണ്ണെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല. നീ എടുത്തോ. പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഈ മണ്ഡലം ഒന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധീത് എവിടെ പോയി കിടക്കാ? നീ പോയി വിളിച്ചേ. തുലാവെള്ളത്തിന്റെ അപ്രാധം കാണിക്കാണ്ട് മാലുവിന്റെ അടുത്ത് പോയിരിക്കുക. സുധി, ചെറുക്കനും പറഞ്ഞ് നിന്നെ കത്ത് മുറ്റത്ത് നിൽക്കുക. ആ നീ അങ്ങോട്ട് കയ്യല്ലേ. നിശ്ചയത്തിന് വരാൻ പറ്റിയില്ല, ഈ വീട്ടത്തോണ്ടാ. ലോഹ്യം ചോദിക്കലൊക്കെ പിന്നെ ആവാം, മുഹൂർത്തത്തിന് സമയമായി. വരൂ. ശരിക്കും തെളിക്കട്ടോ, മണൊക്കെ ഒന്ന് പോട്ടെ. അതെ, എന്താണോ നമുക്ക് ചെറുക്കന്റെ അച്ഛനൊന്ന് കാണണ്ടേ. ആ കാണലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറപ്പിച്ചത്. ആ കാണൽ പോരല്ലോ, ഇതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. ഏത് ചടങ്ങ്? ശ്രീധനപ്പണ എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങേ, മറന്നുപോയോ? രണ്ടാഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ. അപ്പൊ പറഞ്ഞു പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് പന്തലി തരാന്ന്. എടുക്കുക, കാശെടുക്കുക, എണ്ണി തീരുമ്പഴേക്കും മുഹൂർത്തം. അത് എണ്ണാനൊക്കെ നിന്നാ നേരെ ഏറെയാവും. കെട്ട് നടക്കട്ടെ ആദ്യം. ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക, അതുവരെ കെട്ടവടെ നിക്കട്ടെ. താലി കെട്ടാൻ വരട്ടെ, പറഞ്ഞ പൈസ അണാ പൈ തീർത്ത് കിട്ടണം. ഏ, ആര് പറഞ്ഞു തരില്ലാന്ന്? ഇത് തരാനും വാങ്ങാനും ഒക്കെ ഇരുത്താ. മുഹൂർത്തം അങ്ങോട്ട് തെറ്റും. തെറ്റണേ അങ്ങോട്ട് തെറ്റട്ടെ, മുഹൂർത്തം ഇനി ഉണ്ടാവും. അങ്ങനെ പറയരുത്, പൈസക്ക് ഇത്തിരി ടൈറ്റായി. തരാമെന്ന് പറഞ്ഞ ആള് പറ്റിച്ചു. അല്ല, കെട്ട് കഴിഞ്ഞാലും വാങ്ങാലോ. ആ ശീലം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ വാക്ക് വാക്കാ. ഒച്ച വെക്കരുത്, ആളുകൾ കേൾക്കും. കേൾക്കട്ടെ, ആളുകളെ കുഞ്ഞിരാമന്റെ നെറികേട്. ഇനി ഒരു അവധി ഇല്ല. പൈസ തന്നിട്ട് മതി കല്യാണം. സ്ത്രീധനം കടന്നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങൾക്ക്. ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും പൊട്ടിത്തെറിച്ച് ചത്താ പിന്നെ ഭർത്താവും അമ്മായിച്ചനും ജയിലിൽ കയറേണ്ടി വരും. എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് തറവാടിന്റെ മാനം പോണ കാര്യ. മാനം ഉള്ളവർക്കല്ലേ മാനം പോകുന്നുള്ളേ. ആദ്യം വേണ്ടു പറഞ്ഞു പറ്റിച്ച് പെണ്ണ് കിട്ടിക്കാമെന്ന് വിചാരിക്കണ്ട. മോനെ, ഇവൻ എന്റെ മോനാടു. ഓശാരത്തിന് കെട്ടോടാ എനക്ക് വേണ്ട. ഒന്നു വന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ചങ്ങാതി, പണത്തിനേക്കാളും പ്രധാനമല്ലേ കല്യാണം. പണം ഞങ്ങൾക്ക് അത്ര നിസ്സാരമല്ല. ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന അവിടെ ജാതകത്തിൽ. പൈസയുടെ കണക്ക് പറഞ്ഞ് ഈ കല്യാണം മുടക്കരുത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനമ്മ അല്ല നിങ്ങളാ. എനിക്ക് എന്റെ അച്ഛനമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. ധിക്കരിക്കണ്ട, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. താനിപ്പോ സ്റ്റാൻഡ് ആയിട്ട് നിന്നുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും. എന്നോടൊന്നും പറയണ്ട, എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത്. എടോ, താനൊക്കെ ഒരാണാണോ? മൂക്കിന്റെ തല മീശം വെച്ച് നടക്കണു. ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം.
അല്ല താനാരാ? താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടോ. ആ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയത്. എങ്കിൽ താൻ കെട്ടോ. ആ ഞാൻ കെട്ടും. എന്റെ മോൾക്ക് മാനക്കാർ ഉണ്ടാക്കരുത്. വസ്തു വെച്ചിട്ടെങ്കിലും രണ്ടു ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നീര് കാണിച്ച് മോളെ ചെലവാക്കാൻ നോക്കാം. കൈനല്ല ഈ ചെക്കൻ നമ്മളെ തലേന്ന് പോയ തന്തേ. ഓണ ചെച്ചേ നിനക്ക് തരാവിടെ പെണ്ണില്ലടാ. ഓനെ കൊണ്ട് വല്ല കാശുള്ള പട്ടിനെ തുറലിട്ട് കെട്ടണ പട്ടി. ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും. എന്താടാ നോക്കി നിൽക്കണത്? വിളിച്ചിരിക്കണ്ടു വാടാ. പോവാണോ? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വിടോ, ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ? പറഞ്ഞു തീർത്തോളം മതി. എല്ലാം നശിപ്പിച്ചല്ലോടാ നീ. മാലൂരിന്റെ കല്യാണം മുടക്കിയില്ലേ? പോയി മാപ്പ് പറഞ്ഞവരെ വിളിച്ചോണ്ട് വാടാ. എന്റെ പട്ടി പോവാൻ വിളിക്കാൻ കണ്ടാര പള്ളികൾക്ക് കെട്ടിച്ചോടക്കോടെ പെണ്ണില്ല. അവൾക്ക് ഇതിൽ നല്ല ചെക്കനെ കിട്ടൂടാ. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ രാജകുമാരനെ. രാജകുമാര കുട്ടാട്ട കേട്ടും മാലൂല കുട്ടാട്ടനാ മാലിന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, എന്തായി കാണിക്കണേ? ഞാൻ എങ്ങനെയാ കുട്ടേനല്ല പറഞ്ഞ മാലിന്റെ കെട്ടാന്ന്? കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ല ഞാൻ ആ ചെക്കന്റെ തന്തണം മോന്തക്കിട്ട് രണ്ടും പൊട്ടിച്ച. എന്നിട്ട് കുട്ടാട്ട വാക്ക് പറ. കുട്ടാട്ട വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ കുട്ടാട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറിയ ഒന്നിറങ്ങി നിക്കട അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവില്ല കേട്ടോ. കേട്ടി ഞാൻ ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടണേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃത്തം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി നോക്കിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം പറഞ്ഞതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തമായി പെണ്ണിറക്കുക, മേളം തുടങ്ങിക്കോട്ടെ. നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷ ഞാൻ അറിയും. കൈമൾ മാഷ തന്നെ. പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും. അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്ന? ഏയ് വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തറവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാരെ? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയവൻ? കാരണം മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു.
എന്റെ ഗുരുവായൂരപ്പ.